ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാത്രിയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പം നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നുവെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പം രാവിലെ എല്ലാ വീട്ടമ്മമാർക്കും നല്ല തിരക്ക് പിടിച്ച ഓരോ പണിയായിരിക്കും അല്ലേ. സ്കൂൾക്കും അദ്രസ്ക്കൊക്കെ പോകാനുള്ള കുട്ടികളുള്ളിടത്തും അതേപോലെ തന്നെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവുകയാണെങ്കിലൊക്കെ നമുക്ക് എന്താ നല്ലൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് പണികളൊക്കെ ഇങ്ങനെ തലേന്ന് തന്നെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് രാവിലത്തെ പണികളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിങ്ങനെ രാത്രിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കണ ഒരു വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഞാനിതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറിക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് ചിരകി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതാ കറിക്കുള്ള തേങ്ങയൊക്കെ ഇവിടെ ചിരകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ തേങ്ങയൊക്കെ ചിരകി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിതാ എന്താ കറി തൂമിച്ചെടുക്കാനുള്ള ഉള്ളിയൊക്കെ ഒന്ന് തൊലിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ള കിഴങ്ങും തന്നെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് തൊലിച്ച് ഇടുകയാണെങ്കിൽ നമുക്ക് എന്താ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മളിത് കൗണ്ടർ ടോപ്പിലാക്കാതെ ഇങ്ങനെ ഈ ഒരു പാത്രത്തിലേക്ക് ഇടുകയാണെങ്കിൽ നമുക്ക് ഈ പാത്രം അങ്ങോട്ട് കഴുകി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആകെ ഈ കൗണ്ടർ ടോപ്പ് ഇങ്ങനെ തുടച്ച് നന്നാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മുടെ പണിയൊക്കെ നമുക്ക് പെട്ടെന്ന് തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ പണികളൊക്കെ പെട്ടെന്ന് തീരലുണ്ട്. അപ്പോൾ ഞാനിത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ രാവിലെയൊക്കെ നമ്മൾ ഈ ചെറിയുള്ളിയൊക്കെ തൊലിച്ചെടുക്കുമ്പോൾ നമുക്ക് കുറേ സമയം പോണ പോലെ തോന്നൂലേ. അപ്പോൾ നമ്മളിങ്ങനെ ചെറിയുള്ളിയൊക്കെ ഇങ്ങനെ തലയിൽ നിന്ന് കുറച്ച് തൊലിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സുഖമാണ് കേട്ടോ രാവിലേക്ക്. പിന്നെ ഞാനിതാ ഈ കിഴങ്ങും തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ ഇവിടെ മോന് പറയുന്നുണ്ട് കേട്ടോ, വണ്ണ് പോലെ കട്ട് ചെയ്ത് തന്നാൽ മതി, വണ്ണ് പോലെ കട്ട് ചെയ്ത് തന്നാൽ മതി അറിയിട്ടോ കിഴങ്ങ് പൊരിച്ചെടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ എനിക്കിങ്ങനെ വണ്ണ് പോലെ കട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് പെട്ടെന്ന് ഇങ്ങോട്ട് നോക്കിയിട്ട് പൊരിച്ച് കൊടുക്കലാണ്. അപ്പോൾ ഞാനിന്ന് ഇങ്ങനെ വണ്ണായിട്ട് തന്നെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതാ അങ്ങനെ ഇതാ വണ്ണായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓന് വണ്ണായിട്ട് കട്ട് ചെയ്യാമെന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഓൾ സ്കൂളിലെ കുട്ടികളൊക്കെ ഇതിന് വണ്ണായിട്ട് കട്ട് ചെയ്യാമെന്നാണ് അവർ പറയൽ. അപ്പോൾ ഓന് ഇങ്ങനെയാണ് കേട്ടോ പറയൽ. അപ്പോൾ ഞാനിതാ ഇങ്ങനെ മോന് പറയുന്ന പോലെ തന്നെ ഇങ്ങനെ വണ്ണായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തലേന്ന് കട്ട് ചെയ്താൽ ഇതിൻ്റെ കളറൊന്ന് മാറിപ്പോവും. അതിനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചാലും മതി. അപ്പോൾ ഞാനിത് ഇങ്ങനെ തന്നെ വെക്കൽ, പിന്നെ രാവിലെ ഒന്ന് കഴുകി എടുക്കും ഒന്നും കൂടെ. അപ്പോൾ പിന്നെ ആ കളറ് കുറച്ചൊക്കെ അങ്ങോട്ട് പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ ചെരുകി വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഇതാ തേങ്ങും തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണേ. ഇപ്പോൾ രാവിലേക്കൊക്കെ എന്താ അപ്പത്തിനുള്ള കറി ഞാൻ ഗ്രീൻ പീസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതാ ഗ്രീൻ പീസ് നന്നായിട്ട് കഴുകിയിട്ട് ഇതാ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള പണികളൊക്കെ നമ്മൾ രാത്രിയിൽ തന്നെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ ഈ പണിയൊന്നും എന്താ എടുക്കേണ്ടി വരില്ല. അപ്പോൾ നമുക്ക് കുറേ പണികളൊക്കെ ഒഴിവായി കിട്ടും. അപ്പോൾ ഞാനിതാ ഇത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. വേവിച്ചെടുക്കണമൊന്നുമില്ല, ഇതെല്ലാം റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഇതാ ചായക്കുള്ള വെള്ളം അത് അതിൻ്റെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിത് ഈ കറിയിലേക്കുള്ള തക്കാളി, പച്ചമുളക്, മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം റെഡിയാക്കി വെക്കുകയാണ്. എന്നാൽ നമ്മളെ കടല നല്ലോണം കുതിർന്ന് കിട്ടുകയും ചെയ്യും, അതിലേക്കുള്ളതൊക്കെ റെഡിയാക്കി വെക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനങ്ങനെ അതിലേക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണിതാ ഇതെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് വേണമെങ്കിൽ വേവിച്ച് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. എന്നാലും നമുക്ക് നല്ലൊരു പണിയെടുക്കുകയാണ് രാവിലേക്കൊക്കെ. അപ്പോൾ ഇതിങ്ങനെ കുറേ തിരക്കുള്ള അമ്മമാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഒന്നിനും സമയം രാവിലെ കിട്ടാത്ത അങ്ങനത്തെ ഒക്കെ എന്താ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കുറേ ആൾക്കാർക്ക് എന്താ നല്ല ഫ്രീ ടൈം ഉള്ളവരൊക്കെ ഉണ്ടാവും, പക്ഷെ അവർക്ക് വേണ്ടിയിട്ടല്ല. എന്താ ഈ ചെറിയ കുട്ടികളുള്ളവർ, അതേപോലെ തന്നെ സ്കൂൾ മദ്രസ്ക്കൊക്കെ രണ്ട് മൂന്നാല് കുട്ടികളൊക്കെ പോകാനുള്ളവർ, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ.
അപ്പോൾ അവർക്കൊക്കെ ഉപകാരമാകട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതാ ചായക്കുള്ള വെള്ളത് അവിടെ നിറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ കറിക്കുള്ളതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് രാവിലെ വന്ന് ഇത് കത്തിച്ചെടുത്താൽ മതി. അപ്പോഴത്തേനും നമുക്കിതൊക്കെ വൈകുമ്പോഴത്തേനും നമുക്ക് അരിയൊക്കെ അരച്ചെടുക്കാം. അപ്പോൾ ഇത്രക്കുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.